ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ഏതായാലുമൊക്കെ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ ഫ്രണ്ടിൻ്റെ വീട് മൈസൂർ പാലസ് എന്നല്ലേ പറഞ്ഞത്? അതാണോ ഫ്രണ്ടിൻ്റെ വീട്? നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോ നമ്മളേതായാലും പോയത് പാലക്കാട് വഴിയാണ്. തിരിച്ചു വരുമ്പോ മൈസൂർ വഴി വരാന്ന് തീരുമാനിച്ചു. പാലക്കാട്, സേലം, തൃശ്ശൂർ അല്ലേ? ആ അതെ. അപ്പൊ നമ്മൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങി, 7 o'clock ആയിട്ടുള്ളൂ. നമ്മുടെ സാഹിൽ ബേബിനെന്താ അങ്ങനെ എടുത്ത് ബാക്ക് സീറ്റിൽ എടുത്തിട്ടുണ്ട്, ആളെ ഇറങ്ങുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേയിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഈ എക്സ്പ്രസ് വേ ഇസ് എ 10-lane എലിവേറ്റഡ് ആക്സസ് ഓഫ് 119 kilometers. ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം 8 crore rupees ചെലവായത്. ഈ എക്സ്പ്രസ് വേ രണ്ട് ഫേസസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് ഇസ് 56 kilometers കണക്റ്റിംഗ് ബാംഗ്ലൂർ ആൻഡ് നിദാഘട്ട, ആൻഡ് ഫേസ് 2 ഇസ് 61 kilometers കണക്റ്റിംഗ് നിദാഘട്ട ആൻഡ് മൈസൂർ. നമ്മൾ മൈസൂർ റോഡിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ നമ്മുടെ രാജേശ്വരി ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, അടുത്ത് തന്നെ രാജേശ്വരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഫസ്റ്റ് ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികൾ നമ്മളായിരിക്കും അല്ലേ? യെസ്, സെൽഫ് ഡ്രൈവില്. നെക്സ്റ്റ് മന്ത് March 12 വന്നാൽ നമ്മുടെ മോദിജി ഈ എക്സ്പ്രസ് വേ ഇനോഗ്രേറ്റ് ചെയ്തിട്ട് 1 year തികയാണ് അല്ലേ? ആറുവരിപ്പാത എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എന്താല്ലേ വീതി. പിന്നെ ഇത് പറയുമ്പോൾ 10-lane ആണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് കാണാൻ പറ്റി. അപ്പം അതിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ അല്ലേ? എക്സ്പ്രസ് വേയിൽ കറക്കി എനിക്ക് ഉറങ്ങുന്നു. അവിടെ കയറിയ പിന്നെ വണ്ടി ഓടിക്കണ്ടെന്ന്. പിന്നെന്താ പറഞ്ഞത്? അങ്ങനെ നിർത്തിയാല് ബാക്കിൽ വരുന്ന വണ്ടി തള്ളിക്കൊണ്ടുപോകുന്ന. In 600 meters, keep right to stay on National Highway 275. സ്പീഡ് ലിമിറ്റ് അത് എഴുതിയിരിക്കുന്നു. ആയിരിക്കൂട്ടെ, നോക്കാം. അല്ല, അത് ഇതാണ് കിലോമീറ്ററാണ്. സ്പീഡ് ലിമിറ്റ് 100 തന്നെയാണ്. 100 ആയിരിക്കും. ഈ പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത് March 2018. ഫേസ് 1 വർക്ക് സ്റ്റാർട്ട് ചെയ്തത് May 2019, അതുപോലെ ഫേസ് 2 വർക്ക് സ്റ്റാർട്ട് ചെയ്തത് December 2019. COVID-19 റിലേറ്റഡ് പ്രോബ്ലംസ് ലൈക്ക് ലേബർ ഷോർട്ടേജസ്, പിന്നെ വേറെ പല കാരണങ്ങളാൽ ഇതിൻ്റെ വർക്ക് ഡിലേഡ് ആയിരുന്നു. ഏകദേശം December 2021 ആയപ്പോഴേക്കും ഫേസ് 1 വർക്ക് 83%, ഫേസ് 2 73% കംപ്ലീറ്റ് ആയിരുന്നു. ഒരാൾ കാറിനുള്ളിൽ മീൻ പിടിക്കാനിരിക്കുക. Exit the roundabout onto Bangalore Neegiri Road.
മൈസൂർ പാലസ് ആയിരുന്ന കോട്ട ഒക്കെ അതിന്റെ ബൗണ്ടറിയുടെ ഭാഗമാണ്. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോ ഈ ഭാഗം കാണാം. അവര് ലാസ്റ്റ് കുറഞ്ഞ എക്സിറ്റ് അതാ കാണുന്നു. സായി മൈസൂർ പാലസ് എന്തായാലേ ഇപ്പോലെ സമ്മേളനം മമ്മാനി സമ്മേളിക്കണം. സായി വാതിൽക്ക് ചാടി ഇരിക്കല്ലേ. സായി പാലസ് കണ്ട മൈസൂർ പാലസ് ഒരു പ്രത്യേക ഭംഗിയില്ലേ. നമ്മള് കൊട്ടാരത്തിലേക്ക് പോണു സായി. പപ്പയുടെ ഫ്രണ്ട് ഉണ്ട് അവിടെ കൊട്ടാരത്തില്. പപ്പ രാജാവില്ലേ. മൈസൂർ വഴി പോകുമ്പോൾ മൈസൂർ പാലസ് കാണാനായിട്ടുള്ള ഈ ഒരു അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുതല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ദ മൈസൂർ പാലസ് ഓൾസോ നോൺ ആസ് ദി അംബ വില്ലാസ് പാലസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് ദ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് ദി വാഡയാർ ഡൈനസ്റ്റി ആൻഡ് ഓൾസോ ദ സീറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് മൈസൂർ. ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് മൈസൂറിൻ്റെ സെൻറ്ററിലാണ് ആൻഡ് ഇറ്റ് ഫേസസ് ദ ചാമുണ്ടി ഹിൽസ് ഈസ്റ്റ്വേർഡ്. മൈസൂറിനെ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ സിറ്റി ഓഫ് പാലസസ് എന്നാണ്. ആക്ച്വലി 7 പാലസ് ഉണ്ട് ഇൻക്ലൂഡിംഗ് ദിസ് വൺ. ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് ഈ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള പാലസിനെയാണ്. ഈ പാലസിൻ്റെ ആർക്കിടെക്റ്റ് ഹെൻറി ഇർവിൻ ആണ് ആൻഡ് സിവിൽ എൻജിനീയർ ഇസ് BP രാഘവലു നായിഡു. 14th സെഞ്ചുറിയിലാണ് ഫസ്റ്റ് പാലസ് ഇൻസൈഡ് ദി ഓൾഡ് ഫോർട്ട് നിർമ്മിക്കപ്പെട്ടത്. ഇത് മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാൽ തീ പിടിച്ചിരുന്നു പെട്ടെന്ന്. അത് കാരണം ഇത് ഒരുപാട് പ്രാവശ്യം പുനർനിർമ്മിക്കപ്പെട്ടു. ഇപ്പോൾ കാണുന്ന ഫോർട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കല്ല്, മരം, ബ്രിക്സ് എന്നിവ കൊണ്ടാണ്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ മൈസൂർ പാലസ്. മോർ ദാൻ  6 മില്യൺ ആനുവൽ വിസിറ്റേഴ്സാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മുടെ മദീനത്തുള്ള മസ്ജിദുൽ നബവീനൊക്കെ റിസംബിൾ ചെയ്യണ പോലെ തോന്നും. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പൊക്കെ നമ്മളിവിടെ ഊരി വെച്ചിട്ടാണ് പോകുന്നത്. സോ അതൊക്കെ തിരിച്ചിട്ടു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പാലസിൻ്റെ. എന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു. ഈ മൈസൂർ യാത്രയുടെ ഓർമ്മയ്ക്കായി ഞാൻ അവിടെ നിന്നും മൈസൂർ പാലസിൻ്റെ മീനിയേച്ചർ അടങ്ങിയിട്ടുള്ളൊരു കീ ചെയിനും അതുപോലെ നമ്മുടെ മൈസൂറിൻ്റെ സ്വന്തം മൈസൂർ സാൻഡൽ സോപ്പും വാങ്ങി. ഇനി നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നതാണ് ദ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ദിസ് ഇസ് എ ഡിസ്റ്റിങ്റ്റീവ് ലാൻഡ് മാസ് ലൊക്കേറ്റഡ് ഇൻ ദ ട്രൈ ജംഗ്ഷൻ ഏരിയ ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് കർണാടക, തമിഴ്നാടു ആൻഡ് കേരള. ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ ഗട്സ് ടൈഗർ ലാൻഡ്സ്കേപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് മുതുമലൈ നാഗർഹോൾ ടൈഗർ റിസർവ്സ് ആൻഡ് ദ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിൻ്റെ അടുത്തുള്ള ടൗൺഷിപ്സാണ് ഗുണ്ടൽപെട്ട് ഇൻ കർണാടക, മസനഗുഡി ആൻഡ് ഗൂഡല്ലൂർ ഇൻ തമിഴ്നാടു ആൻഡ് സുൽത്താൻ ബത്തേരി ഇൻ കേരള. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് 9 ടൈഗർ റിസർവ്സ് ഇൻ ദ കൺട്രി. വേഗം
ഞാനൊറ്റ തട്ടാണ് വണ്ടിയാ. വണ്ടി വീഴൂല്ലേ, ശ്രദ്ധിച്ചെടുക്കണ്ടേ, ചൊരല്ലേ, ആ ഫോഴ്സിലെടുക്കാൻ പാടില്ല. നമ്മളാണ്ട് പതുക്കവാനെടുക്കാനായിട്ട് ചോരെടുത്ത് പരിചയല്ലേ. കൊറേ ടക്സ് ഇല്ലേ. നമ്മള് ടീറിനെ കണ്ടില്ലേ, ഇവിടൊക്കെ മുഖത്തിലൊക്കെ ചൂടാവുന്നില്ലേ, ചെറുതില്ലേ സായി കുഞ്ഞു ബേബി നോക്ക്. സായി ഇതൊക്കെ ഇനി ബിലാലിനോട് പറഞ്ഞു കൊടുക്കൂട്ടാ. അതിന്റെ മമ്മയാണ് അത് കണ്ട, മമ്മ കണ്ട, ആ മങ്കിയുടെ മമ്മ. അവ ചോര വന്നിട്ടുണ്ടോ എവിടെ മുഖത്തില്? ആ അത് പേടിച്ചിട്ട് നോക്ക്, പേടിച്ചിട്ട് ഇരിക്കണം. അത് അവിടെ വേറെ ഫാമിലി ഉണ്ട് കണ്ട, രണ്ടെണ്ണം. അതാ കുഞ്ഞു ബേബി, അതാ കുഞ്ഞു ബേബി. പിടിച്ചിട്ട് ഇരിക്കണം അതിന്റെ ഫാദറാണ് നോക്ക്, ഭയങ്കര ഗൗരവക്കാരെ. ഒരാള് ഒരു ഗൗരവക്കാരെ വന്നിക്കണ്. മറ്റേ മങ്കിനെ കിട്ടില്ല കേട്ടോ, തിരിഞ്ഞിരിക്കണം. എന്ത് ചെറുതല്ലേ, ഇതൊക്കെ എന്താ ഇവര് കാട്ടിതിനെ കൊണ്ട്? ഇവരിവിടുത്തെ മരത്തടിയും കിരിത്തടിയും വർക്ക് ചെയ്യുമ്പോ കണ്ട് പശു എന്ന് പറഞ്ഞില്ലേ സായി, സായി അപ്പൊ എത്രണത്തിനെ കണ്ട്? എന്തപ്പത് ഫുള്ള് കണ്ട സായി. അങ്ങനെ സായി മങ്കിനെ കണ്ടേ, നമ്മള് നമ്മള് മൂന്ന് അനിമൽസിനെ കണ്ടേ, ഗുഡ് ബൈ. ഇനി കണ്ടുപിടിച്ചോട്ടെ, കണ്ട് എലിഫന്റിനെ കണ്ട്, മങ്കിനെ കണ്ട്. ശരിയാ, മൂന്നത്ത നാലൊക്കെ ഒന്ന് പറയാറ്. ഒരു മങ്കിയുടെ ഷോണ്ട്, അപ്പൊ മങ്കി എന്ന് പറയുമ്പോഴത്തേനും മങ്കിനെ കണ്ടില്ലേ. അല്ല ഉറക്കരുത്, ഞാൻ അടുത്തത് ടൈഗറാണ്. ഇതിന് ബന്ദിപ്പൂർ ടൈഗർ റിസോർട്ട് നല്ലിട്ടുണ്ട്. കാണില്ല എണ്ണത്തിൽ കൂടുതലല്ലേ, ആണോ? നീലഗിരി തമിഴ്നാട് ലിമിറ്റ് സ്റ്റാർട്സ്, തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് കർണാടക കഴിഞ്ഞു, മൈസൂർ കഴിഞ്ഞു. അതാ മങ്കി, അങ്ങനെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് എത്തിയിരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ എലിഫന്റ് ക്യാമ്പ് തീരുന്നു, ചാടുന്നു 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 ചാടും. ഒന്നും എടുക്കൂല, റോഡ് ക്രോസിംഗ് കണ്ടില്ലേ, റോഡ് ക്രോസിംഗ് ഏരിയ സിംഹം കണ്ടിട്ടോ. ചാടാനുള്ള കഴിവ് രസാലേ.
അങ്ങനെ നമ്മൾ തമിഴ്നാട് കടന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലെ വയനാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കേരളം എത്തിയപ്പോൾ തന്നെ ആ ഡിഫറൻസ് കണ്ടില്ലേ, ഫുൾ ആൻഡ് ഫുൾ ഓഫ് ഗ്രീനറി. വയനാട് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാമ്പിംഗ് ആൻഡ് ട്രക്കിംഗ് ട്രയൽസ്, ബ്രത്ത് ടേക്കിംഗ് വാട്ടർഫാൾസ്, കേവ്സ്, ബേർഡ് വാച്ചിംഗ് സൈറ്റ്സ്, ഫ്ലോറ, ഫോണ ആൻഡ് എൻ ഓവറോൾ പ്ലെത്തോറ ഓഫ് മാഗ്നിഫിഷ്യൻ സൈറ്റ്സ്. എല്ലാം കണ്ട് ആസ്വദിച്ച് പതുക്കെ സഞ്ചരിച്ച് വീടെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. എൻ്റെ ഈ യാത്രാ വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങളിൽ വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇനിയും നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് വീഡിയോസുമായി ഞാൻ എത്തുന്നതായിരിക്കും. Until then, this is Dr. Hanan signing off.